ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ എക്യുപ്മെൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഹൈ റൈസ് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റാണ്, പൈപ്പ് ലൈനിൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റാണിത്. എയർ റിലീസിംഗ് വാൽവ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ റിലീസിംഗ് വാൽവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ പൈപ്പ് ലൈനിൽ വെള്ളം തീർന്നു പോകുന്ന സിറ്റുവേഷനിൽ പൈപ്പിൽ എയർ കയറാറുണ്ട്. ആ എയർ കളക്ട് ചെയ്യുന്നത് പൈപ്പ് ലൈനിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റിലാണ്. ആ പോയിൻറ്റിലാണ് നമ്മൾ ഈ വാൽവ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ തീർന്നു പോകുമ്പോൾ രണ്ടാമത് നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാലും പൈപ്പ് ലൈനിൽ എയർ ഉള്ളതുകൊണ്ട് നോർമലി നമ്മുടെ ടാപ്പുകളിലേക്ക് വെള്ളം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന എയറിനെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വാൽ ട്യൂബുണ്ട്, ഈ വാൽ ട്യൂബ് പ്രസ് ചെയ്തിട്ട് ആ എയർ കംപ്ലീറ്റ് നമ്മൾ റിലീസ് ചെയ്ത് കളയണം. അതുപോലെ എയർ റിലീസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ടാപ്പുകളിലേക്ക് വെള്ളം പൈപ്പ് ലൈനിലൂടെ കിട്ടുകയുള്ളൂ. അങ്ങനെ എയർ ബ്ലോക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ടാപ്പുകളിലേക്ക് വെള്ളം വരില്ല. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എയർ റിലീസിങ് വാൽവ് യൂസ് ചെയ്യുന്നത്. പൈപ്പ് ലൈനിൽ എയർ കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന റിലീസിംഗ് വാൽവും അതുപോലെ തന്നെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന റിലീസിംഗ് വാൽവും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കേൾക്കുന്നതാണ് എയർ റിലീസ് ചെയ്യുന്ന സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ പൈപ്പ് ലൈൻ ഓൾറെഡി എയർ ഉണ്ടായിരുന്നു, അപ്പോൾ എയർ റിലീസ് ചെയ്യുന്ന സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ എയർ കംപ്ലീറ്റ് ആയി പോയതിന് ശേഷം നമ്മുടെ വാട്ടർ ഇതുപോലെ വാൽവിൻ്റെ നോസിലൂടെ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് എയർ കംപ്ലീറ്റ് റിലീസ് ചെയ്തെന്ന് മനസ്സിലാക്കാം. പൈപ്പ് ലൈനിലുള്ള പ്രഷറും അതുപോലെ തന്നെ പൈപ്പിൻ്റെ സൈസും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വാൽവ് ചൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഐറ്റമായി അടുത്ത എപ്പിസോഡ് കാണാം. അണ്ടിൽ ദെൻ ദിസ് ഇസ് ജിബിൻ ജോസഫ് സൈനിങ് ഔട്ട്. ബൈ.